ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് നൂഡിൽസ് അത് തയ്യാറാക്കാൻ വളരെ എളുപ്പമായത് കൊണ്ട് കുട്ടികൾ വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ഈ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നാൽ കുറച്ച് വ്യത്യസ്തമായ രുചിയിൽ നമുക്ക് നൂഡിൽസ് തയ്യാറാക്കിയാലോ ഒരു നൂഡിൽസ് സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് നൂഡിൽസിൻ്റെ രുചി നഷ്ടപ്പെടാതെ അതിനേക്കാളും ടേസ്റ്റിയായി അതേ സമയത്തിനുള്ളിൽ തന്നെ നമുക്കിതും തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കാണാം അപ്പം ഞാനിവിടെ നൂഡിൽസ് വേവിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നൂഡിൽസ് എങ്ങനെയാണ് വേവിക്കേണ്ടതെന്ന് വെള്ളത്തിൽ വേവിക്കാം മസാലയൊന്നും ഇടരുത് കേട്ടോ അപ്പോൾ അതിലേറ്റ് നമ്മൾ അതിൽ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ കളയാട്ടോ അതിന് ശേഷം കുറച്ച് സവാള പൊടിയായി അരിഞ്ഞ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നൂഡിൽസ് വേവിക്കുമ്പോൾ കണ്ടില്ലേ നന്നായി പൊടിച്ചിട്ട് വേണം വേവിക്കാനായിട്ട് നമ്മൾ മറ്റേ കഴിക്കുമ്പോൾ വേവിക്കുന്ന രീതിയിൽ നീളത്തിൽ അങ്ങനെ വേവിക്കരുത് ഇനി നമ്മളിതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇത് മാഗിയുടെ നൂഡിൽസാണ് രണ്ടെണ്ണമാണ് രണ്ട് ബൈറ്റ്സാണ് അപ്പോൾ ആ രണ്ടെണ്ണത്തിനുള്ള ഭാഗമാണ് ഈ പറയുന്നത് അപ്പോൾ അതിന് രണ്ട് മുട്ട നമ്മൾ സവാള ചേർത്തു ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇപ്പോഴാണ് നമ്മൾ ഇതിലോട്ട് നൂഡിൽസിൻ്റെ മസാല ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നൂഡിൽസിൻ്റെ ഇതിപ്പോൾ ചിക്കൻ മസാലയാണ് നൂഡിൽസിൻ്റെ ചിക്കൻ ഫ്ലേവറാണ് നിങ്ങൾ ഏത് നൂഡിൽസാണോ എടുക്കുന്നത് അതിൻ്റെ മസാല ചേർത്താൽ മതി കുഴപ്പമൊന്നുമില്ല ഇനി വേണമെങ്കിൽ എക്സ്ട്രാ സ്പൈസിന് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഗരം മസാല ഇതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നൂഡിൽസിൻ്റെ അതേ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അറിയാലോ അപ്പോൾ ഇതിൽ തന്നെ ഉപ്പൊക്കെ ഉണ്ടാവും ഇനി കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അപ്പോൾ ഈ നൂഡിൽസ് വെന്ത് കഴി വേവിക്കാൻ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുക അപ്പം അതിൽ എക്സ് എക്സസ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ കളയണം വെന്ത് കഴിയുമ്പോൾ എന്നാലും ഇതിൽ അല്പം ഉണ്ടാവും അപ്പോൾ നമ്മൾ മുട്ട ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ലൂസാവും ഇത് അതുകൊണ്ട് മാക്സിമം വെള്ളം കളഞ്ഞ് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലോട്ട് ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കാം പരന്ന പാത്രം തന്നെ എടുക്കാം കേട്ടോ ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ആ മിക്സ് മിക്സിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ ഈ റെസിപ്പി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലിപ്പോൾ എന്താ മുട്ടയിട്ടിട്ട് നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെയല്ലേന്ന് പക്ഷേ നിങ്ങളിത് ചെയ്ത് നോക്കൂട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ മുട്ടയൊക്കെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഈ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ആയി വന്നിട്ട് കഴിക്കുമ്പോഴുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ചെയ്ത് നോക്കൂ പിന്നെ ഇത് തയ്യാറാക്കുന്ന നമ്മൾ നൂഡിൽസ് തയ്യാറാക്കുന്ന അതേ സമയം തന്നെ മതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നൂഡിൽസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ സെറ്റാക്കി വയ്ക്കാം അത് വെന്ത് കഴിയുമ്പോൾ അഞ്ച് മിനിറ്റല്ലേ വേവാനാവശ്യമുള്ളൂ അതിനുള്ളിൽ ആ ഒരു അഞ്ച് മിനിറ്റിൽ അത് വെന്ത് അപ്പോൾ തന്നെ ചൂട് കളഞ്ഞതും നമുക്കിതിലേക്ക് മുട്ടയും അതൊക്കെ ചേർത്ത് അപ്പം തന്നെ ഇത് എടുക്കാൻ പറ്റും പറയുമ്പോൾ പറയുകയാണെങ്കിൽ ചായ തലയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് രണ്ട് വശം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആകുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവം വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്കിതിനെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ സ്നാക്സ് ഇതെ നൂഡിൽസ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് സോസ് ഉണ്ടെങ്കിൽ സോസും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് നൂഡിൽസിൻ്റെ ആ ഒരു രുചി തന്നെയാണ് ഇതിന് നമ്മൾ അതിൻ്റെ മസാലയാണല്ലോ ഇതിലോട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൈ ആയിട്ടുണ്ടാവും കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇനി നൂഡിൽസ് ഇതുപോലെ തയ്യാറാക്കി കഴിച്ചു നോക്കുക താങ്ക്